താങ്ക് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നീ ഹലോ. ആ സാർ, ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. എന്തോ എങ്ങനെ ആറ് പ്രാവശ്യം ഒക്കെ വിളിക്കുന്ന നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുമല്ലേ? നിങ്ങൾ എന്ത് വെറുപ്പിക്കൽ? താങ്ക് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. നീ ഒന്നും പണയണ്ട എടാ. സാർ, എനിക്ക് സാറ് നമ്പർ ഒരു കൂട്ടുകാരൻ തന്നപ്പോ ഞാൻ വിളിച്ചു നോക്കി. അല്ല, ഒന്ന് വിളിച്ചോക്കാൻ പറഞ്ഞു. ഞാനൊരു എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. സ്വന്തം എം എൽ എ വിളിച്ചിട്ട് അത് അയാൾ എന്ത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വേണം എന്നെ വിളിക്കാം. ഇത് സ്വന്തം എം എൽ എ പിന്നെ വേറെ അടുത്ത ജയിപ്പിച്ച് വിട്ട് അയാൾ മരിച്ചുപോയെന്ന് നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ആറ് പ്രാവശ്യം ഞാനിവിടെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഇരിക്കുവല്ലേ. എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച എന്റെ സുഹൃത്തുക്കളോട് എന്റെ നന്ദിയും കടപ്പാടും. ആറ് പ്രാവശ്യം വിളിച്ചിട്ട് ആൾക്കാരെല്ലാരും എന്നെ നോക്കി ചിരിക്കുവാണല്ലോ. അറിയാതെ പറ്റിപ്പോയി. നിങ്ങളുടെ എം എൽ എ ആരാന്നറിയാവോ? ചോയ്ക്ക് സ്വന്തം എം എൽ എ ആരാന്ന് അറിഞ്ഞു. പത്താം ക്ലാസ് പിടിക്കുന്നത് നിനക്ക് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. നിനക്ക് ചോരിൽ വെച്ച് തന്നെ അടിച്ചതായിരുന്നു. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പാലക്കാട് എവിടെ നിന്റെ വീട്? പാലക്കാട് ഒറ്റപ്പാലം. എന്റെ മാത്രം എനിക്ക് അറിയാത്തേ ഉള്ളൂ. എന്റെ അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റപ്പാലത്തെ എം എൽ എ എന്നും അറിഞ്ഞു. എം എൽ എ കണ്ടുപിടിക്കും കേട്ടോ. എം എൽ എ കണ്ടുപിടിച്ചിട്ട് എം എൽ എ അടുത്ത് പോയി സംസാരിക്കും. മേലാൽ എം എൽ എ അടുത്ത് സംസാരിക്കാതെ എന്നെ വിളിക്കരുത്. ആ